നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സിപിഎം വേദിയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ കോൺഗ്രസ് നേതാവല്ല താനെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെവി തോമസ് ഡൽഹിയിൽ നിന്ന് നേതാക്കൾ വിളിച്ചിരുന്നു അവർക്കെല്ലാം കാര്യങ്ങൾ അറിയാമെന്നും സിപിഐഎം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സെമിനാറിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണമെന്നാണ് സിപിഐഎമ്മിന്റെ ആഗ്രഹമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള സിൽവർ ലൈനിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഒരേ അഭിപ്രായമാണ് പിണറായി വിജയനും യെച്ചൂരിയും ഒരു കാര്യം തന്നെയാണ് പറയുന്നത് പരിസ്ഥിതി സംബന്ധിച്ച കാര്യങ്ങൾ പാർട്ടി ശ്രദ്ധയോടെ പരിഗണിക്കുന്നുണ്ടെന്നും പരിസ്ഥിതി ആഘാത പഠനത്തിൽ പാർട്ടിക്ക് ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സിൽവർ ലൈനിൽ പ്രതികരണവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ ജനവികാരം സർക്കാർ മാനിക്കുമെന്നാണ് കരുതുന്നതെന്നും ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഇടപെടുമെന്നും ഗവർണർ പറഞ്ഞു വിഷയത്തിൽ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നില്ലെന്നും ഗവർണർ വിശദീകരിച്ചു സംസ്ഥാനത്തിന് 20,000 കിലോ ലിറ്റർ മണ്ണെണ്ണ കേന്ദ്ര സർക്കാർ അനുവദിച്ചു സംസ്ഥാനത്തിനുള്ള മണ്ണെണ്ണ വിഹിതം കൂട്ടണമെന്ന ആവശ്യം പരിഗണിച്ചാണ് കേന്ദ്രത്തിന്റെ നടപടി ഇക്കാര്യത്തിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി രാമേശ്വർ തേലിയുമായി ചർച്ച നടത്തിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപ് നശിപ്പിച്ചതായി സംശയിക്കുന്ന ഫോൺ വിവരങ്ങളിൽ ഇറാൻ സ്വദേശിയുമായുള്ള വാട്സ്ആപ്പ് സംഭാഷണങ്ങളുമുള്ളതായി ക്രൈംബ്രാഞ്ച് ദിലീപിന്റെ ഫോണിൽ നിന്ന് നീക്കിയ 12 വാട്സ്ആപ്പ് ചാറ്റുകളിൽ ഒന്ന് ഇറാൻ സ്വദേശി ഗുലച്ചിന്റെയാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ഇയാൾ മലയാള ചിത്രങ്ങൾ ഇറാനിൽ മൊഴിമാറ്റം നടത്തി പ്രദർശിപ്പിക്കുന്നയാളാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ദിലീപിന്റെ ഒട്ടേറെ സിനിമകൾ ഇയാൾ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ കാവ്യമാധവനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകും കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയും വധഗൂഢാലോചന കേസിലെ സാക്ഷി ബാലചന്ദ്രകുമാറും പറയുന്ന മാഡം കാവ്യമാധവനാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ സംശയം കേസിൽ കാവ്യയെ ചോദ്യം ചെയ്യണമെന്ന് കാണിച്ച് കോടതിയിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കെ എസ് ഇ ബിയിൽ ഇടത് സംഘടനകളും ചെയർമാനും തമ്മിലുള്ള പോരിനിടെ സംഘടനാ നേതാക്കൾക്കെതിരായ അച്ചടക്ക നടപടി തുടരുന്നു സംഘടനാ നേതാക്കൾക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയർമാൻ ബി അശോക് കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്തു ബോർഡ് യോഗത്തിൽ തള്ളിക്കയറിയവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് ചെയർമാൻ വ്യക്തമാക്കി കെ എസ് ഇ ബി വിവാദത്തിൽ പ്രതികരിച്ച് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ എസ് ഇ ബി ചെയർമാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നത് പരിശോധിക്കണമെന്നും മുൻകൂട്ടി വിധി പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ 12 തിരുവനന്തപുരത്ത് എത്തിയ ശേഷം എല്ലാവരുമായി ചർച്ച നടത്തുമെന്നും നയപരമായ പ്രശ്നങ്ങൾ വന്നാൽ സർക്കാർ ഇടപെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കെ എസ് ഇ ബിയിലെ ഇടത് സംഘടനയുടെ പ്രസിഡന്റായ എം ജി സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത ചെയർമാൻ ബി അശോകിനെതിരെ വിമർശനമുന്നയിച്ച് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി ഇത് അടിയന്തരാവസ്ഥ കാലമല്ലെന്നും ചെയർമാന്റെ നടപടി ശരിയായില്ലെന്നും എം എം മണി തുറന്നടിച്ചു സുരേഷ് കുമാറിനെ തിരിച്ചെടുക്കണമെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി ഇക്കാര്യം പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രധാന നിരത്തുകളിൽ വിവിധ വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയെന്ന് വ്യക്തമാക്കി പോലീസ് അമിത വേഗത നിയന്ത്രിക്കാൻ അത്യാധുനിക ക്യാമറകളും വേഗപരിധി ബോർഡുകളും സ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പ്രധാന നിരത്തുകളിലെ വേഗപരിധി അറിയിച്ചിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തമിഴ്നാട്ടിലെത്തിച്ച് ബലമായി വിവാഹം നടത്തുന്നവർക്കെതിരെ ഇനി മുതൽ മനുഷ്യക്കടത്തിന് കേസെടുക്കും ശൈശവ വിവാഹങ്ങൾ തടയുന്നതിനായി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നാളെ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് നേരിടണമെന്ന് പാക് സുപ്രീംകോടതി അവിശ്വാസ പ്രമേയം ദേശീയ അസംബ്ലിയിൽ വോട്ടിനിടാതെ തള്ളിയ ഡെപ്യൂട്ടി സ്പീക്കറുടെ നടപടിയും പാർലമെന്റ് പിരിച്ചുവിട്ട പ്രസിഡന്റിന്റെ ഉത്തരവും സുപ്രീംകോടതി റദ്ദാക്കി റഷ്യൻ സൈന്യം യുക്രൈനിൽ അപ്രതീക്ഷിത തിരിച്ചടി നേരിടുന്നതായി ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നിരവധി റഷ്യൻ സൈനികർ യുക്രൈനിൽ കൊല്ലപ്പെട്ടതായും വലിയ ദുരന്തമാണ് യുക്രൈനിൽ റഷ്യൻ സൈന്യം നേരിടുന്നതെന്നും പെസ്കോവ് കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് നാളെ 5 ജില്ലകളിലും യെല്ലോ അലർട്ട് ആയിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചു മെഡൽ വേണമെങ്കിൽ 5 വർഷം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യണമെന്ന നിബന്ധന ഏർപ്പെടുത്തി ഉന്നതരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മെഡലുകൾ നേടുന്നത് പതിവായതോടെയാണ് നടപടി സമഗ്ര ശിക്ഷാ കേരള സംസ്ഥാന തലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്താകമാനം 250 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വെതർ സ്റ്റേഷനുകൾ സ്ഥാപിക്കും കോഴിക്കോട് ജില്ലയിലെ 18 സ്കൂളുകളിലാണ് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക ജിയോഗ്രഫി ഓപ്ഷൻ വിഷയമുള്ള സർക്കാർ സ്കൂളുകളിലാണ് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത്
തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവാവിനെ നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ നാല് പേർ പിടിയിലായി. തുമ്പ സ്വദേശി ലിയോൺ ജോൺസണും സംഘവുമാണ് പിടിയിലായത്. ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ തുമ്പ സ്വദേശി പുതുരാജൻ ക്ലീറ്റസിന്റെ വലതുകാൽ തകർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നിശ്ചയിച്ചതിനും ഒരു ദിവസം മുൻപേ സമാപിച്ചു. INS വിക്രാന്ത് യുദ്ധക്കപ്പൽ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് BJP അംഗം പണം പിരിച്ചതായി ആരോപിച്ച് രാജ്യസഭയിൽ ശിവസേനയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ബഹളമുണ്ടാക്കി. സഭാ നടപടികൾ തടസ്സപ്പെട്ടപ്പോൾ പതിവ് സമാപന പ്രസംഗമില്ലാതെ രാജ്യസഭാ ചെയർമാൻ എം വെങ്കയ്യ നായിഡു സഭ പിരിഞ്ഞതായി പ്രഖ്യാപിക്കുകയായിരുന്നു. തലസ്ഥാനത്ത് പാറശാലയിൽ സ്വകാരി ഗോഡൌണിലേക്ക് കടത്താൻ ശ്രമിച്ച റേഷൻ അരി പിടികൂടി. രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. റേഷൻ അനുവദിച്ച 3 ടൺ റേഷൻ അരിയാണ് സ്വകാര്യ ഗോഡൌണിലേക്ക് കടത്താൻ ശ്രമിച്ചത്. കൊല്ലങ്കോട് സ്വദേശി അജിൻ, ഉച്ചക്കട സ്വദേശി സൈമൺ എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. IPLൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. മുംബൈയിലെ ബ്രാബോർഡ് സ്റ്റേഡിയത്തിൽ 7:30 മത്സരം. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.